കൊല്ലം സുധയ്ക്ക് വിട. കൊല്ലം സുധിയുടെ ജീവനെടുത്ത അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു. വടകരയിൽ നിന്ന് പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഓടിച്ചിരുന്നത് ഉല്ലാസ് അരൂർ ആയിരുന്നുവെന്നാണ് ഈ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കൊല്ലം സുധി കാറിന്റെ മുൻ സീറ്റിലാണ് ഇരുന്നത്. അഞ്ജുരാജ് ഇരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഞ്ജുരാജ്, വടകരയിൽ ഫ്ലവേഴ്സിന്റെ സ്റ്റേജ് ഷോ കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഈ അപകടമുണ്ടായതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. മുൻ സീറ്റിലാണോ സുധി ഇരുന്നത്? മുൻ സീറ്റിലാണ് സുധി ഇരുന്നതെന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. സുധി മുൻ സീറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ സ്റ്റേജ് ഷോ കഴിഞ്ഞ് ഇവര് മടങ്ങുകയായിരുന്നു. ഉല്ലാസ് ആണ് വാഹനം ഓടിച്ചത്. ഉല്ലാസ് ഫ്ലവേഴ്സിന്റെ ഡ്രൈവർ തന്നെയാണ്, അദ്ദേഹമാണ് വാഹനം ഓടിച്ചിരുന്നത്. മുന്നിൽ സീറ്റിൽ, ഡ്രൈവറോട് തൊട്ടടുത്ത സീറ്റിൽ തന്നെയാണ് സുധി ഇരുന്നത്. ബിനു അടിമാലിയും മഹേഷും പിന്നിലത്തെ സീറ്റിലാണ്. അങ്ങനെ നാല് പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. നാലരയോടുകൂടിയാണ് ഈ വാഹന അപകടം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും തീരദേശ പാത കൂടിയാണ് കൊടുങ്ങല്ലൂർ എറണാകുളം പാത. അവിടേക്കാണ് 4:30 അപകടമുണ്ടാകുന്നത്. പോലീസുമായി സംസാരിച്ചപ്പോൾ പോലീസ് പറയുന്നത് ഈ അപകടത്തിൽ പെട്ടുകിടക്കുന്ന കാറിന്റെ ദിശ കൂടി പരിഗണിച്ചാൽ ഡ്രൈവർ ഏതെങ്കിലും തരത്തിൽ ഉറങ്ങിപ്പോകാനുള്ള സാധ്യത പോലീസ് പരിശോധിച്ചു വരികയാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും അപകടം ഉണ്ടായതിനു ശേഷം തന്നെ പിക്കപ്പ് വാനുമായിട്ടാണ് കൂട്ടിയിടിച്ചത്. ആ പിക്കപ്പ് വാനിലെ ആളുകളും അതുവഴി വന്നിരുന്ന ആളുകളും പോലീസിനെ മറ്റും വിളിച്ച് വിവരം അറിയിക്കുന്നു. ഇങ്ങനൊരു അപകടം നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഉടൻ തന്നെ ആക്സിസ് പ്രവർത്തകരും ഒപ്പം തന്നെ ആ മേഖലയിലുള്ള ശിഹാബ്ദങ്ങൾ, ആംബുലൻസ് ഇവയെല്ലാം വളരെ വേഗത്തിൽ തന്നെ ആ പ്രദേശത്തേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. പോലീസും അവിടേക്ക് എത്തിച്ചേർന്നു. തുടർന്നാണ് ഇവരെ നാലുപേരെയും കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ഏറ്റവും അടുത്ത കൈപ്പൊങ്കലത്ത് നിന്ന് ഏറ്റവും അടുത്തുള്ള ആശുപത്രി കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രി തന്നെയാണ്. അതുകൊണ്ടാണ് അവിടേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നത്. അവിടെ എത്തുമ്പോഴും ഈ മരിച്ച സുധി സംസാരിക്കുന്നുണ്ടായിരുന്നു. നെഞ്ചിലൊരു കെട്ടുപോലെ ഉണ്ടായിരുന്നു, ഒരു കെട്ടുപോലെ ഉണ്ട്, ഒരു ഭാരം പോലെ തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നതെന്നാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നവർ ഇപ്പോൾ നമുക്ക് നൽകുന്ന വിവരം. അതിനുശേഷമാണ് അദ്ദേഹത്തിന് മരണത്തിലേക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടായത്. ബാക്കിയുള്ള രണ്ടുപേരെ, ബിനു അടിമാലിയും മഹേഷിനെയും, ഇപ്പോൾ എറണാകുളത്തെ ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇവരുടെ പരിക്ക് അതീവ ഗുരുതരമായ പരിക്കുകളല്ല, അപകട നില തരണം ചെയ്തിട്ടുണ്ട്. അവരെ എറണാകുളത്തെ ആശുപത്രിയിലേക്ക് ആണ് മാറ്റിയിരിക്കുന്നത്. മരിച്ച സുധിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് എത്തിയതിനു ശേഷം ഇപ്പോൾ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതിനുശേഷം പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യാനാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. നമുക്കറിയാം നിരവധി ടെലിവിഷൻ ഷോകളിലൂടെ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരമായി വളർന്നു വന്ന ഒരാൾ കൂടിയാണ് കൊല്ലം സുധി. 2015 പുറത്തിറങ്ങിയ കാന്താരി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമ രംഗത്ത് എത്തിയത്. അതോടൊപ്പം തന്നെയാണ് അതിനുശേഷം ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന സിനിമയിലെ ധർമ്മനൊക്കെ അഭിനയിച്ച കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന സിനിമയിലും നല്ല വേഷമുണ്ടായിരുന്നു. കുട്ടനാടൻ മാർപ്പാപ്പയിലും തീച്ചറപ്പായിലും വർക്കതിരി എന്ന സിനിമയിലും ആൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന സിനിമയിലും ഒപ്പം തന്നെ ആവശ്യയുടെ കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമയിലൊക്കെ വ്യത്യസ്തമായ വേഷങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. എസ്കേപ്പ്, സ്വർഗത്തിലെ കട്ടുറുമ്പ് തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടിരുന്നു. അതോടൊപ്പം തന്നെ നിരവധി സ്റ്റേജ് ഷോകളിലും ടെലിവിഷൻ ഷോകളിലും ഒക്കെ ഹാസ്യതാരമായി പേരെടുത്ത ആൾ കൂടിയായിരുന്നു ഈ സുധി. അപ്പോ സുധിയുടെ ഒരു വേർപാട് പുതിയ ഈ ചെറിയ പ്രായത്തിൽ തന്നെ 37 ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രായത്തിൽ തന്നെ ഒരു അപകടത്തിൽ ഒരു നഷ്ടമാകുന്നത് അതൊരു വലിയ വേദന തന്നെയാണ്. ഇപ്പോൾ എന്തായാലും മൃതദേഹം കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. PG